അക്കാദമിക് പ്രസാധന രംഗത്തെ വലിയ കമ്പനികൾ രണ്ട് പോർട്ടലുകളെ കോടതി കയറ്റിയിരിക്കുകയാണ്. സൈ ഹബ്, ലേബ്ജൻ, ഇവ രണ്ടും ഇന്ത്യയിലെ ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഗവേഷക വിദ്യാർത്ഥികൾക്ക് സുപരിചിതമായ വെബ്സൈറ്റുകളാണ്. വലിയ വില കൊടുത്തു വാങ്ങേണ്ട പുസ്തകങ്ങളും അക്കാദമിക് പേപ്പറുകളും എല്ലാം സൗജന്യമായി ലഭ്യമാക്കുന്ന വെബ്സൈറ്റുകളാണ് ഇവ. അറിവ് സ്വതന്ത്രമായി സമൂഹത്തിൽ ലഭ്യമാക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചിരുന്ന ആരൻ ഷ്വാഡ്സ് എന്ന ചെറുപ്പക്കാരൻ സമാനമായ നിയമയുദ്ധത്തിൽ പരാജയപ്പെട്ടിരുന്നു. 2013 അദ്ദേഹം ജീവൻ വെടിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം ഈ വിഷയത്തിൽ ലോകവ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചു. അക്കാദമിക് പേപ്പറുകൾ ലഭ്യമാക്കുന്ന ജെ സ്റ്റോർ എന്ന പോർട്ടൽ ഓപ്പൺ ആക്സസ് സംവിധാനം ഏർപ്പെടുത്തുകയുമുണ്ടായി. അക്കാദമിക് രംഗത്ത് വിവരങ്ങൾ ഇന്റർനെറ്റ് വഴി സ്വതന്ത്രമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രസ്താവന ഇവിടെ വായിക്കാം. ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിലുള്ള അറിവ് രാജ്യാതിർത്തികൾക്കപ്പുറം എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാക്കുക എന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള ആലോചനയാവട്ടെ ഇത്തവണത്തെ പ്രവർത്തനം. സൈ ഹബ്, ലിബ്ജൻ കേസിനെ പറ്റി വിശദമായി അറിയാൻ ലൂക്കയിലെ ഏറ്റവും ലാഭമുള്ള ബിസിനസ്സും ശാസ്ത്രത്തിന്റെ ഭാവിയും എന്ന ലേഖനം വായിച്ചു നോക്കൂ. കൂടുതൽ ചരിത്രമറിയാൻ ഇംഗ്ലീഷിലുള്ള സൈ ഹബ് വേഴ്സസ് അക്കാദമിക് പബ്ലിഷേഴ്സ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഓപ്പൺ ആക്സസ് എന്ന ലേഖനം കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. മൂന്നാം ലോക രാജ്യങ്ങളിലെ ശാസ്ത്ര പഠനത്തെ അഥവാ ശാസ്ത്ര ഗവേഷണത്തെ സാരമായി ബാധിക്കും എന്ന് കരുതുന്ന ഈ നിയമയുദ്ധത്തെ പറ്റി കൂടുതൽ അറിയാൻ നമുക്കൊന്ന് ശ്രമിക്കാം. ഈ കേസ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും ലേഖനങ്ങളും എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം. സൈ ഹബ്, ലിബ്ജൻ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന്, സാമ്പത്തിക വശം. സാധാരണക്കാരായ മൂന്നാം ലോക രാജ്യങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തരം ആക്സസ് വഴി ലഭിക്കുന്ന പ്രയോജനം ഒരു ഭാഗത്ത്, അതേസമയം പ്രസിദ്ധീകരണക്കാർ അവകാശപ്പെടുന്ന അവരുടെ നഷ്ടം മറുഭാഗത്ത്. രണ്ട്, നിയമപരമായി ഇവ തെറ്റാണോ? ഇവ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ നിയമലംഘനമാണോ ചെയ്യുന്നത്? സിനിമ, പാട്ടുകൾ തുടങ്ങിയവയിലെ പൈറസിയും ജേണലുകളുടെ സൈ ഹബ് വഴിയുള്ള ആക്സസും, ഇവ താരതമ്യം ചെയ്യുമ്പോൾ നിയമലംഘനം എന്ന വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മൂന്ന്, അറിവ് സാർവത്രികമായി സ്വതന്ത്രമായി ലഭ്യമാക്കുക എന്ന ആശയം സാമ്പത്തിക നിയമസാധുതകൾക്ക് അപ്പുറമായി ഒരു രാഷ്ട്രീയ വിഷയമാണോ? അറിവിന്റെ സാർവത്രികതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ സുഹൃത്തുക്കൾ, അധ്യാപകർ എന്നിവരുമായെല്ലാം ചർച്ച ചെയ്തതിനു ശേഷം ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതിനുശേഷം ഈ കുറിപ്പ് മറ്റുള്ളവരെ കൂടി കാണിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി ശേഖരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് നമ്മുടെ കുറിപ്പ് കൂടുതൽ മെച്ചപ്പെട്ടതാക്കുമല്ലോ.